ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങി കേരളം. വോട്ടെടുപ്പ് വെള്ളിയാഴ്ച രാവിലെ 7 മുതൽ ആരംഭിക്കും. മുന്നോടിയായി പോളിംഗ് ബൂത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക സ്കൂളിൽ നടന്നു. 1.5 മാസം നീണ്ട പ്രചരണം അവസാനിച്ചു. ഒരു ദിവസത്തെ നിശബ്ദ പ്രചരണവും കഴിഞ്ഞു. ഇനി കേരളം പോളിംഗ് ബൂത്തിലേക്ക്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക സ്കൂളിൽ നടന്നു. മണ്ഡലത്തിൽ ആകെ 181 ബൂത്തുകളാണ് തെരഞ്ഞെടുപ്പിനായി സജ്ജീകരിച്ചത്. നേരത്തെ 180 ബൂത്തുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ രാമദലി ഹയർ സെക്കൻഡറി സ്കൂളിലെ 116 ബൂത്തിൽ 1500 വോട്ടർമാരിൽ കൂടിയതിനാൽ 116 എ എന്ന ബൂത്ത് കൂടി പുതുതായി ചേർത്തതോടെയാണ് ബൂത്തുകളുടെ എണ്ണം 181. കരിവള്ളൂർ മാന്യഗുരു AVP സ്കൂളാണ് ഒന്നാമത്തെ ബൂത്ത്. 180 ബൂത്ത് തിരുമേനി SNDP സ്കൂളാണ്. ബൂത്തുകളിലേക്ക് ആവശ്യമായ വോട്ടിംഗ് മെഷീൻ, വോട്ടർ പട്ടിക, സീലുകൾ, മഷി തുടങ്ങി സൂചിയും നൂലും വരെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്തു. വൈകുന്നേരത്തോടുകൂടി പോളിംഗ് ബൂത്തുകളുടെ ഏതാണ്ട് എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാകും. വെള്ളിയാഴ്ച, അതായത് നാളെ രാവിലെ 7 മുതലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പയ്യന്നൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നബാധിത ബൂത്തുകൾ ചിലതുണ്ട്. ഈ ബൂത്തുകൾ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്രസേന ഉൾപ്പെടെ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ കൂടി ഈ പോളിംഗ് ബൂത്തുകളിൽ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ വളരെ സുഗമമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം ഉച്ചയോടുകൂടി അവസാനിക്കും. തുടർന്ന് ഉദ്യോഗസ്ഥർ അവർക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ബൂത്തുകളിലേക്ക് പോകും. ഇവിടെ ഇതിൻ്റെ അനുബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും കൂടി പൂർത്തിയാക്കുന്നതോടെ തിരഞ്ഞെടുപ്പിനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളും പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം ജയരാജ് വടമത്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.